നമ്മുടെ ഹൈവേയിൽ വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു പിലിഗ്രിമിനെ കണ്ടപ്പോൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താന്ന് വിചാരിക്കണം. എന്തായിരുന്നു പേര്? എവിടുന്നാ വരുന്നേ? വയനാട്ടിലെ പുൽപ്പള്ളി. വയനാട്. ഇത്രയും ദൂരം നടന്നു. ഇതിപ്പോ എവിടേക്കാ ലക്ഷ്യം? മലയാറ്റൂർ പോകാനായിട്ട്. ഈ ക്രിസ്തുവിന്റെ വേഷം അനുകരിക്കാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? ഈ വേഷം എന്ന് പറഞ്ഞാല് ഇത് ഇനി ഞാൻ സ്ഥിരമായിട്ട് പ്രാർത്ഥനാ സമയത്ത് ഉപയോഗിക്കുന്ന ഏത്? ഈ മുൾമുടി. പിന്നെ ഇത്തവണ കാലിനൊരു സുഖമില്ലാതെ 4 മാസം ചലിക്കാൻ കഴിയാതിരുന്നു. അതിനെക്കുറിച്ച് അതെന്തുകൊണ്ടാണെന്നുള്ള വ്യക്തമായി കിട്ടിയപ്പോ തീരുമാനം എടുത്ത് എന്തായാലും ശരി മലയാറ്റൂരിലേക്ക് നടന്നു പോവാം. ഇനി സർക്കാർ ചോദിച്ചു ഈ സുഖമില്ലാത്ത കാലം കൊണ്ട് എങ്ങനെ നടക്കുക? സർക്കാർ ഒറ്റ വാക്കാണ്, ഇനി നടക്കാൻ കഴിയാതെ വന്നാണ് നിരങ്ങിയിട്ടാലും ശരി മലയാറ്റൂർ എത്തിയിട്ടേ അങ്ങനെ ഒരു പ്രതിജ്ഞ കൂടി അങ്ങ് പുറപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇതുവരെ എന്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് ശരി അതിനെല്ലാം കർത്താവ് കാത്തു. എന്തായാലും ദൈവാനുഗ്രഹിക്കട്ടെ, യാത്ര സുഖമാവട്ടെ. അതുകൊണ്ട് ഇന്നലെ അവിടെ എത്തണമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. ഇനിയിപ്പോ ഒരു ഞായറാഴ്ചക്ക് മുമ്പ് അവിടെ എത്തി ഞായറാഴ്ചത്തെ പെരുന്നാൾ കഴിയുമ്പോൾ തിരിച്ചു പോരുക. ഇനി ഇന്നലെ അവിടെ എത്തിയാലും ശരി ഞായറാഴ്ചത്തെ പെരുന്നാൾ കഴിയുന്നവരെ അവിടെ പ്രാർത്ഥനയായിരിക്കും. അതിന് കണക്കാക്കിയിട്ടാണ് പോരുന്നത്. എന്തായാലും ദൈവാനുഗ്രഹിക്കട്ടെ, കാര്യങ്ങൾ ഉഷാറാവട്ടെ. എന്താ പേര്? എൻ്റെ പേര് ബേബി. ശരിയായ പേരെന്ന് പറയുന്നത്? ആ ബേബി ഹൗസ് എന്നാണ്. ബേബി അല്ല, ആളിപ്പോ വളർന്നു പോയി, പണ്ട് ബേബി ആയിരുന്നു. ശരിക്കും നമ്മുടെ അപ്പനമ്മയുടെ പേരല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പനമ്മയുടെ പേരിന്റെ മുമ്പില് ഒരു ക്രിസ്ത്യാനിക്ക് ഒരു പേരുണ്ട് പള്ളിയിൽ മാമോസായി പിടിക്കുന്നു. അത് ഡേവിഡ് എന്നാണ്, കിങ് ഡേവിഡ്. നമുക്ക് എനിക്കതറിഞ്ഞാൽ ദൈവാനുഗ്രഹിക്കട്ടെ. മുതൽ ഗാഗുൽത്താ വരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു. കണ്ണുനീരിന്റെയും രക്തത്തിന്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങയെ അനുഗമിക്കുന്നു.